Ramanguti, welcome to the stage. Okay, appa innathe video like ellavarkkum swagatham. Stage 2 of food review. Yep. Randavathe. Appa nammale randamathe food review show like ellavarkkum hartramaya swagatham. Vannittullavarkku ellarkkum welcome. Adepole thane channel puthiyayittu vannoruണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേരാ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ചേക്കണം. എന്നും പറഞ്ഞ് ലൈക്ക് അടിക്കാതെ ഇരിക്കരുത്. ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ. അപ്പോൾ അതെന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ നേരെ കണ്ടോക്ക്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ വട ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടു എന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ കണ്ടോ വട ഉണ്ടാക്കുന്ന രീതി. ഇങ്ങനെയാണ് പരിപ്പോടെ ഉണ്ടാക്കേണ്ടത്. ഇതാണ് ഗൈസ് വട ഉണ്ടാക്കുന്ന രീതി. നിങ്ങൾക്ക് എല്ലാവരും കണ്ടോ ഈ പരിപ്പോടെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ട് പിശും എങ്ങനെ എടുത്തിട്ട് അങ്ങ് ഇടുന്നു. കറക്റ്റ് അളവ് വേണ്ട. ഇവിടെ ആകുമ്പോൾ കറക്റ്റ് അളവ് കിട്ടും നമുക്ക്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് മാവെടുത്തിട്ട് ഒറ്റ അടി അടിക്കുമ്പോൾ ഇവിടെ കറക്റ്റ് അളവ് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നുമല്ല. അപ്പം കറക്റ്റ് അളവിനുള്ള വട കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വട ഉണ്ടാക്കേണ്ടതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം. എന്താണെന്ന് അടുത്ത വീഡിയോ കാണാം. അവന് കൃമി അടി ഇത്തിരി കൂടുതലാണ്. എടാ കൃമി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊറിയണ്ടേ? ചൊറിയായിരിക്കാൻ പറ്റൂലല്ലോ. കൃമി അടിച്ചാൽ നമ്മൾ ചൊറിയണം. അത് ചൊറിഞ്ഞ അതൊരു ഹ്യൂമൻ സംഭവമാണ്. അവന് കടി വന്ന് അവൻ ചൊറിഞ്ഞു. വേറൊന്നുമല്ല. ഒരു ഹൈജീനിക്കായിട്ടുള്ള ഒരു സ്ഥലം വേറെ എങ്ങും തന്നെ ഇല്ല. ഇനി എങ്ങും കിട്ടേയില്ല. അത്രയ്ക്ക് നല്ലൊരു സ്ഥലത്തിട്ടാണ് അവൻ പ്ലേറ്റ് നിങ്ങൾക്ക് കഴുകി തരുന്നത്. ആ സ്ഥലം തന്നെ കണ്ടില്ലേ, എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നൈസായിട്ട് കോരുന്നു, കഴുകുന്നു. അടുത്ത ആളിന് വരുമ്പോൾ, തട്ടുകടയിൽ അടുത്ത ആൾ ദോശ ഇന്നാൻ വരുമ്പോൾ ആ പാത്രത്തിലിട്ട് കൊടുക്കുന്നു. ഇത്രയും മഴ, നമ്മൾ മാനത്തുനിന്ന് പെയ്യുന്ന മഴ ഭൂമിയിൽ പതിക്കുന്ന അത് വെള്ളം പ്യൂരിഫൈ ആയിട്ട് വരുന്നു. അല്ലേനെ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. എന്തായാലും മഴവെള്ളം വീഴുമല്ലേ, അതെന്തായാലും പ്യൂരിഫൈ ആയി കാണും. ഓക്കെ, എന്നും പറഞ്ഞ് പുള്ളി കഴിവാണ്. വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചപ്പാത്തി ഇടിക്കാം, പെറോട്ട ചവിട്ടാം എന്നുള്ളതാണ്. കൈകൊണ്ടൊക്കെ ഇടിച്ച് പൊളിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് ഗൈസ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് അത് എത്രത്തോളം പ്രശ്നമുള്ള കാരണമാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടില്ല. കാര്യം അതിങ്ങോട്ട് മാവ് എടുത്തുകൊണ്ട് വന്ന് കയ്യിലൊക്കെ പറ്റിച്ച് ഇത്രയും ഏക്കറുള്ള സാധനം കൈകൊണ്ട് ഇടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണമാണ്. അതിന് ഈസി മെത്തേഡാണ് ആളെ കാണിച്ചു തരുന്നത്. കണ്ടോ, കാല് കൊണ്ട് ചവിട്ടി മെതിക്കുക. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പെറോട്ട ചവിട്ടേണ്ടത്. കണ്ട കാല വെച്ച് ഇതാകുമ്പം നൈസല്ലേ, അങ്ങോട്ട് അങ്ങോട്ട് ചവിട്ടിയെങ്കിൽ പോയാൽ മതി. ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല. കാലുകൊണ്ട് ചവിട്ടുക, അത്രയേ ഉള്ളൂ. കാലുകൊണ്ട് ചവിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? വേണം ഇത് തിന്നാതി. എനിക്ക് അവന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണം ഇത് തിന്നാതി. എന്താ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവനെ കാല് കൊണ്ട് കഴുകാതെ അവൻ്റെ പാൻറ്റും നിക്കറും കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവൻ വൃത്തിയുള്ള കൂട്ടത്തിലാണ്. അവൻ വൃത്തിയുള്ള വീട്ടിൽ വളർന്ന് വലിച്ച വേട്ടാവളിയനാണെന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതെന്താ തിന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അവിടെ വെച്ചെന്ന ഭക്ഷണത്തിൻ്റെ അവിടെ വിശപ്പില്ലേ അവനെ? അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പാചകക്കാരന് ഇരിപ്പുണ്ട്. നീ പോയി തിന്നോ മക്കളെ, എന്താ പ്രശ്നം? നീ കഴിച്ചോ? അതിനിപ്പോൾ എന്നാ, ഞങ്ങൾക്ക് പട്ടിയായാലും നിങ്ങളായാലും ഒരേപോലെയൊക്കെ തന്നെ. നീയും മനുഷ്യനാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവൻ തരുന്നത്. വേവിച്ച് വെച്ച ആ ചിക്കൻ അതേപോലെ ഇരിപ്പുണ്ട്. നീ കഴിച്ചോ? അത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യനായാലും നീ ആയാലും ഒരേപോലെയൊക്കെ തന്നെ ഉള്ളതാണ്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇത്രയും ഹൈജീനിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ഒരിക്കലും കൈകറികൾ കിട്ടില്ല. അത്രയ്ക്ക് നല്ല ഒരു സ്ഥലത്തിട്ടാണ് പുള്ളിക്കാരൻ കഴിവുന്നത്. ആ കോളിഫ്ലവറും മുട്ടക്കോസും അതേപോലെ തന്നെ തക്കാളിക്കൊക്കെ ഇത്ര എന്തായാലും മായം കലർന്നു വരുന്ന ഭക്ഷണ സാധനമാണല്ലോ എന്തായാലും. ഓക്കെ, അത് ഇങ്ങനെയുള്ള ഒരു പ്ലേസിലിട്ട് കഴുകിയാൽ മാത്രമേ അതിൻ്റെ മായം വീണ്ടും കൂടുകയുള്ളൂ. സോറി, മായം കുറഞ്ഞിരിക്കുകയുള്ളൂ. അതാണ് ആ വേട്ടാവളിയൻ അവിടെ നിങ്ങൾക്ക് തെളിയിച്ച് തന്നിരിക്കുന്നത്. ഇത്രയും നല്ല അടിപൊളി സ്ഥലം ലോകത്ത് വേറെ എവിടെയും കാണില്ല. ഇത്രയും നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ആ വെള്ളത്തിലിട്ടിട്ടാണ് നിങ്ങൾക്ക് കഴുകി തരുന്നത്. എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല? വൈ? ബിക്കോസ് വൈ? നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലായി? ഇത്രയും നല്ല ഒരു സ്ഥലത്തിട്ട് കഴുകി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ അമ്മയെ തക്കാളിക്ക് കടിച്ച് തിന്നുമ്പം ഓലോചിക്കണം ഇമ്മാരി വേട്ടാവളിമാർ നാട്ടിലുണ്ടെന്ന്. ഓക്കെ അണ്ണാ, ഒരു 5 രൂപയ്ക്ക് പുതിയ ഇല, അണ്ണാ 5 രൂപയ്ക്ക് ഒരു മല്ലിയില. അപ്പം നിങ്ങൾ അറിയുന്നില്ല ഇവരെന്തെല്ലാം കഷ്ടപ്പാടാണ് അതിന് സഹിക്കുന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മല്ലിയിലയും പുതിന ഇലയൊക്കെ നിങ്ങൾ കടയിൽ പോയിട്ട് മലക്കറി കടയിൽ പോയിട്ട് മേടിക്കും, അല്ലെങ്കിൽ ചീര. അപ്പം നിങ്ങൾ ഈ വില പേശുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല ഇത്രയ്ക്ക് നല്ല ഒരു എഫേർട്ടാണ് അവരെടുക്കുന്നത്. ഈ ഓടയിലൊക്കെ ആരെങ്കിലും ഇറങ്ങി എന്നിട്ട് ഈ ചീരയൊക്കെ കഴുകിയിട്ട് നിങ്ങൾക്ക് തരുമോ? ഇത്രയ്ക്കും കഷ്ടപ്പാടാണ് അവർ അവിടെ അനുഭവിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലായിക്കൂടെ ഇവരെന്തെല്ലാം ആ ഒരു കർഷകർ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെല്ലാം മനസ്സിലാക്കുന്നത്? കണ്ട, ക്യാരറ്റൊക്കെ കഴുകിയെടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? അണ്ണൻ്റെ വിഷമം നിങ്ങൾ നോക്ക് മനസ്സിലാവും. ഇനി ഒരിക്കലും നിങ്ങൾ കടയിൽ ചെന്നിട്ട് വില പേശാൻ പാടില്ല ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എനിവേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ഒരിക്കലും ഇവരോട് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മേലിൽ നിങ്ങൾ ഇനി ചെയ്തെന്നറിയരുത്. ഇത്രയും നല്ല ശുദ്ധമായ വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകി നിങ്ങളെ മുന്നിൽ കൊണ്ട് തരുമ്പോൾ അണ്ണ എന്താ അവിടെ ചെയ്യുന്നത്? ഓഹ്, മനുഷ്യനല്ലേ പുള്ളേ. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളായാലും പെടുക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പെടുക്കണ്ടേ? അത് ഇത്രയും നേരം ഈ ചൂടുള്ള കിച്ചണിൽ നിൽക്കുന്ന ആളിന് പെടുക്കാൻ മുട്ടിയെ പെടുത്തല്ലേ പറ്റുള്ളൂ, അല്ല അത് വായിക്കൂടെ തുപ്പിക്കളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അവിടെ മനുഷ്യനല്ലേ പുള്ളേ, അവന് പെടുക്കാൻ മുട്ടി അവൻ ആ കിച്ചൻ്റെ സൈഡിൽ മൂല കണ്ടപ്പോൾ അവിടെ പെടുത്തു. അത് വലിയ കുറ്റമൊന്നുമല്ല, പെടുക്കാൻ മുട്ടിയെ പെടുത്തിരിക്കണം. സോ അവൻ്റെ ചിരി കണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുമോ? ഓക്കെ, അടുത്ത വീഡിയോ. അപ്പോൾ അടുത്തത് ഭക്ഷണ സാധനം ഒരാളുടെ മുന്നിൽ കൊണ്ടുവച്ചേക്കണം. ഹോട്ടലിൽ വിളമ്പിയിട്ട് ഒരു കസ്റ്റമറിൻ്റെ മുന്നിൽ ആഹാരം കൊണ്ടുവച്ചേക്കണം. അവരെ ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ എങ്ങനെയാണ് ഈ ആഹാര സാധനങ്ങൾ ഇങ്ങനെ ചൂടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുക എന്ന് വെച്ചാൽ അപ്പോഴപ്പോഴും ചുറ്റിട്ടാണ് നമ്മളെ കൊണ്ട് തരുന്നത്. അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നതാണ്, അതിനകത്ത് നിന്ന് എന്തോ ഒരു നമ്മളെ ഈ മലക്കറിയെ കരിയുന്നില്ല, അതിൻ്റെ ഉറ കിട്ടിയെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെ വിഷയം, നമ്മളെ ഈ മലക്കറി കറിയുമ്പോൾ കയ്യിൽ ഇടുന്ന ഒരു സേഫ്റ്റി കുറയുണ്ടല്ലോ, അത് കിട്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് ആ സൂപ്പിനകത്ത് അങ്ങോട്ട് കിടന്നു. എന്നാലും 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. മനുഷ്യനല്ലേ പുള്ളേന്ന് പറഞ്ഞ കണക്ക് എലിയല്ലേ പുള്ളേ, അവനും വിശപ്പ് കാണും, അതുകൊണ്ട് വന്നിരുന്ന് തിന്നതാടാ പഴംപൊരി. പഴംപൊരിയിലാണ് അത് പപ്സോ ഇത്. എടാ ഇവരെ പിന്നെ ഇവന്മാരെ നാട്ടിലെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഇവന്മാർ എലിയെ വെട്ടി തിന്നുന്നവന്മാരാണ്. പിന്നെ ഇതൊക്കെ വലിയ പുതുമയൊന്നുമല്ല. എലി വന്നിരുന്ന് കരണ്ട സാധനം തിന്നുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എലിയെ കഴിക്കുന്നവന്മാർ എലി വന്നിരിക്കുന്ന സാധനം തിന്നാനായിട്ട് ഏ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് വീഡിയോ. എന്നാലും നമ്മളത് നാട്ടിൽ ഇവന്മാര് പരിപാടി കാണുമോ? ഓക്കെ, അത് സ്ഥിരം നടക്കുന്ന കാര്യമാണ്. നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനത്തിൽ ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന, അതാണ് ഇവിടെ ചെയ്യുന്ന, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. അത് സ്ഥിരം നടക്കുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. അടുത്തത് അടുത്തത് എന്താ സൂചിയിൽ ഇതെന്തോ ഇത് ഇഞ്ചക്ഷൻ വയ്ക്കുന്നു. എന്നാ ഇത്? എടാ എൻ്റെ മോനെ, അത് കളർ വെച്ചതാണ്. തണ്ണിമത്തൻ ഇത്തിരി വെളുത്തുപോയി എന്നും പറഞ്ഞാൽ അവൻ ഇത്തിരി റെഡ് കയറ്റി കൊടുത്തതാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. തണ്ണിമത്തൻ ചുമന്നിരിക്കണമെന്ന് നിങ്ങൾ പറയൂലേ? വീട്ടിലൊക്കെ അടിച്ചു അച്ഛാ ഇതിന് ചുമപ്പില്ല, അല്ലെങ്കിൽ മനുഷ്യ ഈ തണ്ണിമത്തൻ ചുമന്നിട്ടില്ലല്ലോ, ഇത് പിഞ്ച്, നിങ്ങൾക്ക് തണ്ണിമത്തൻ മേടിക്കാൻ അറിഞ്ഞൂടാ, നിങ്ങൾ നല്ല ചുമന്നത് മേടിച്ചോണ്ട് പോവാ, അതേ ഉള്ളൂ. ഇതാണ് ചുവപ്പ്. ആ ചുവപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് നോർമൽ തണ്ണിമത്തനെ കളർ കാണില്ല. ഓക്കെ, അതേപോലെ ഈ അടുത്ത വീഡിയോ. അപ്പോൾ എന്നും സൊസൈറ്റിയിൽ പാല് കൊണ്ടുവന്ന മനുഷ്യനായിരുന്നു, പാവപ്പെട്ട ഒരു മനുഷ്യൻ, ക്ഷീര കർഷകനായിരുന്നു പുള്ളിക്കാരൻ. എന്നും നല്ല ശുദ്ധമായ പാല് കൊണ്ടു കൊടുക്കും സൊസൈറ്റിയിൽ. അപ്പോൾ ഇന്ന് രാവിലെ പാല് കറന്ന ടൈമിൽ അതിൽ വീട്ടിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അപ്പം പോകുന്ന വഴിയിൽ വലിയൊരു ഒരു 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 തടാകമുണ്ടായിരുന്നു. അതിൽ നിന്ന് നൈസായിട്ട് അളിയൻ കപ്പിൽ വെള്ളം കോരി ഒഴിച്ചതാണ്. അതിൽ പുഴ കണ്ടിട്ട് നല്ല ശുദ്ധമായ പനിനീരുണ്ടാക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവനെ കുറ്റം പറയാൻ, അവൻ വെള്ളം ഒഴിക്കാൻ മറന്നു. എന്നും കൊണ്ടു ചെല്ലുന്ന ആ ലിറ്ററിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ അവരെടുത്തിട്ട് ഇടിക്കില്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്താ സാമ്പാറാണോ കോരി കൊടുക്കുന്നത്? ഇത്ര വലിയ അണ്ടാബിൽ പിന്നെ ഇങ്ങനെ അല്ലാതെ പിന്നെ എന്തോന്ന് ചെയ്യുന്നത്? ഇതെന്താ സംഭവം? ഇത് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ഇത്ര വലിയ അണ്ടാവിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ തൊട്ടിക്കിട്ട് വലിക്കാൻ പറ്റുമോ? ഇതേപോലെ ആൾ കയറി നിന്നേ പറ്റുള്ളൂ. അതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല, ആളൊക്കെ ഇറങ്ങി നിന്നാൽ മാത്രമേ ഫുഡ് കോരിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ. ഇതെന്താ മെഴുകാണെന്ന് തോന്നുന്നു. മെഴുകാണോ ഉപയോഗിക്കുന്നത്? ഫുഡല്ലേ ഇത്? യെസ്, ഇത് മെഴുകാണ്. ഓക്കെ, What? Oh no. മനുഷ്യന് ബുദ്ധി ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അബദ്ധമായെന്ന് തോന്നുന്നു. നാളെ ഒരു സമയം ഭക്ഷണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാമെന്നാണ് ഇവിടെ ആ വേട്ടാവളിയൻ കാണിച്ചു തരുന്നത്. കാരണം മെഴുകിൽ നിന്ന് വരെ അവൻ മുട്ടക്കോസ് വിരിയിക്കുന്നു. ക്യാബേജ് എന്നൊക്കെ നിങ്ങൾ പറയും, ഞാൻ മുട്ടക്കോസ് എന്ന് പറയും. ഓക്കെ, ആ സാധനം മെഴുകിൽ നിന്ന് അവൻ ഉണ്ടാക്കിയെടുത്തു, പ്ലാസ്റ്റിക്കിൽ നിന്ന്. അത് പ്ലാസ്റ്റിക്കാണോ മെഴുകാണോ എന്നറിയില്ല. എന്തായാലും അളിയനത് കറക്റ്റായിട്ട് ക്യാബേജ് പോലെ ഉണ്ടാക്കിയെടുത്തു. നോക്കിയേ, ഇതിലെന്തെങ്കിലും അബദ്ധം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? മുട്ടക്കോസി വീര്യൻ. ഓക്കെ, അടുത്തത് മണൽ കോരുന്ന ഷവലിട്ടിട്ട് അവൻ സാമ്പാർ ഇളക്കുന്നു. അത്രയേ ഉള്ളൂ ആ വീഡിയോയില്. നമ്മൾ മണൽ കോരുന്ന സാധനം ഇട്ടിട്ട് അവൻ സാമ്പാർ ഇളക്കുന്നു, മറ്റവൻ ഈ മണൽ സാമ്പാർ ഇളക്കേണ്ട പാത്രം വെച്ചിട്ട് തിട്ടം കോരുന്നു. അത്രയുള്ള വ്യത്യാസം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം നിൽക്കുന്ന കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കണം, പോളിഷായിരിക്കണം എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ. അവൻ എണ്ണയിട്ട് അവിടെയൊക്കെ ഉള്ള വൃത്തിയായിട്ട് അഴുക്കൊക്കെ ആ അതിൽ ചിക്കനങ്ങാണ്ട പൊരിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ എടുത്തിട്ട് അവൻ കഴുകണേ. അവൻ്റെ കിച്ചൺ വൃത്തിയായിരിക്കണം, അതാണ് അവൻ അവിടെ പറയുന്നത്. ഡിഷ് വാഷറാണ്, ഡിഷ് വാഷിംഗ് ആണ് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത്. ഓക്കെ, വെള്ളം അമൂല്യമാണല്ലോ, അത് പാഴാക്കാൻ പാടില്ല. അപ്പം അവരെന്തായാലും വെള്ളം തീർന്നു പോയി, അപ്പം എന്തായാലും വെള്ളം അമൂല്യമാണ്. അപ്പം തറയിൽ ഒരുപാട് വെള്ളം കിടപ്പുണ്ട്, അപ്പോൾ ആ വെള്ളത്തിലും കഴുകാമെന്ന് വിചാരിച്ച് കുറേ വേട്ടാവളിയന്മാർ. അപ്പോൾ അതിൽ നിന്നാണ് ഇവനൊക്കെ എവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എത്ര നല്ലോണം കഴുകുന്നു നോക്ക്. അടുത്ത വീഡിയോ അതേപോലെ തന്നെ വെള്ളം അമൂല്യമാണല്ലോ. ഇങ്ങനെ ബോർഡ് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കണം അമൂല്യമാണെന്ന്. ഇതേപോലെയുള്ള ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഡടിയില്ലാത്തമാർ കാണും. ഓക്കെ, അടുത്ത വീഡിയോ. ഓക്കെ, ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുമ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് വേസ്റ്റായ ഫുഡ് എടുത്ത് വേറൊരു കസ്റ്റമർ വന്നപ്പോൾ ഇട്ട് കൊടുക്കുന്നു. ചൈനീസ് റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ്. നൂഡിൽസ് കഴിഞ്ഞില്ല, പുതിയ കസ്റ്റമർ വന്നപ്പോൾ നൂഡിൽസ് ചോദിച്ചു. അപ്പോഴേ അവർ പുതിയ കുക്കിലിന് വയറിളക്കം പിടിച്ചിട്ട് പുള്ളിക്കാരൻ വീട്ടിലോട്ട് അങ്ങനെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് അവിടെ നിന്ന് ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ അറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ നേരത്തെ ഏതോ ഒരു കസ്റ്റമർ വന്നിട്ട് നൂഡിൽസ് കഴിക്കാതെ പോയി. അവർ ബാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം എടുത്ത് അവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തട്ടി. ആ ബാസ്ക്കറ്റിലെ ഫുഡ് അവർക്കിപ്പം പ്രചോദനമായി. സോറി, അവർക്ക് അങ്ങോട്ട് എന്താ പറയുക, അതായി. അപ്പം അവർ അടുത്ത കസ്റ്റമർ വന്ന് നൂഡിൽസ് ചോദിച്ചപ്പോൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇരുന്ന ഫുഡ് എടുത്തിട്ട് അവർക്ക് സപ്ലൈ ചെയ്തു. അത്രേ അവർ ചെയ്തുള്ളൂ, വേറെ കുറ്റമൊന്നും ചെയ്തില്ല. ഇത് മാത്രമേ ചെയ്തുള്ളൂ. ഇനിയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബാക്കി വയ്ക്കാതെ കഴിക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ഫുഡ് നിനക്കൊക്കെ കിട്ടും പിന്നീട്. ഓക്കെ, അതും വലിയ വ്യത്യാസമൊന്നുമില്ല. അളിയനും കിച്ചൺ സൂപ്പറായിരിക്കണം, അവൻ്റെ കിച്ചണും അടിപൊളിയായിരിക്കണം എന്നുള്ള ഒരു 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 വാശി അളിയനുണ്ട്. അതുകൊണ്ട് ആ എണ്ണ എടുത്തിട്ട് അവിടെ മൊത്തം തുടയ്ക്കുന്നു, അത്രേ ചെയ്തുള്ളൂ. വേറെ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ല. മാവാങ്ങട വീണ് അപ്പോൾ എണ്ണയിട്ട് ചൂടെണ്ണയിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് അളിയൻ തുടച്ചതാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് ഐ തിങ്ക് ഗുലാജാമാണെന്ന് തോന്നുന്നു. ഓക്കെ, മാസങ്ങളോളം വർഷങ്ങളും പഴക്കമുള്ള ഗുലാജാം. ഈ എനിക്ക് തോന്നുന്നു അളിയനോട് ആരാ പറഞ്ഞെന്ന് തോന്നുന്നു, ഈ വേട്ടാളിയനോട് ആരാ പറഞ്ഞെന്ന് തോന്നുന്നു. ഈ ഗുലാജാം നമ്മുടെ ഈ എന്താ പറയുക, വൈൻ പോലെ നിറച്ച് വച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീര്യം വർഷം പഴകും തോറും വീര്യം വൈനിന് കൂടുന്ന കണക്ക് ഗുലാജാമിന് കൂടുമെന്ന് പറഞ്ഞു കാണും ആരെങ്കിലും. അതേപോലെ അങ്ങാണ്ട മാറ്റി വെച്ച ഗുലാജാമാണ് സപ്ലൈക്ക് വേണ്ടി. അതിനകത്ത് എന്തൊക്കെ ജീവികളൊക്കെ വീണടപ്പുണ്ട് കണ്ട. ഇതേപോലെ കണ്ട ഈച്ചയ്ക്കേണ്ട, വേറൊന്നും അല്ല. ഈ ഗുലാജാം ഇങ്ങനെ ഗുലാജാം അതുകൊണ്ട് കുപ്പിയിലിരിക്കുന്നു. മേടിച്ച് കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണേ. ഓക്കെ, അടുത്തത് നെയ്യാണെന്ന് തോന്നുന്നു അല്ലേ. അത് നെയ്യാണെന്ന് തോന്നുന്നു, നെയ്യോ അങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നെയ്യാണോ ശർക്കരയാണോ അങ്ങനെ ഏതോ ഒരു ഫുഡ് ഐറ്റം ആണ്. നെയ്യാണെന്ന്, അതെ നെയ്യ് തന്നെ. അത് ഉണ്ടാക്കുന്ന വൃത്തിയുള്ള സ്ഥലം നോക്കിക്കേ. ആ നെയ്യ് കിടക്കുന്ന സ്ഥലം, ഐ മീൻ ആ വീപ്പപ്പാട്ട അതിലിട്ട് അവൻ കൈയിട്ടിഞ്ഞാണ്ട് ഇങ്ങനെ ഞെവടി അതിനെ കട്ട ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല ആ വേട്ടാവളിയും ചെയ്യുന്നത്. ആ നെയ്യിനെ ഇങ്ങനെ എടുത്തിട്ട്, അമ്മേ പരിശുദ്ധമായ പശുവിൻ്റെ നെയ്യ് വേണോ, ഇന്ന കമ്പനിയെ സന്ദർശിക്കൂ, ഇന്ന കമ്പനി വേറ്റെടുക്കൂ, ഇന്ന ഓയിൽ കമ്പനിയിൽ നിന്ന് മേടിക്കൂ, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിൽ നിന്ന് മേടിക്കൂ. അവരെ പരിശുദ്ധമായ നെയ്യാണ് ഉണ്ടാക്കുന്നത്, ഇമാര് നെയ്യാണ് അവന്മാർ കടഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുക. ഓക്കെ ഇതെന്താ സാധനമെന്ന് എനിക്കറിയില്ല. ഐ മീൻ ഇത്തിരി നല്ല വൃത്തിയുള്ള ഏരിയ ആണത്. എന്താ പപ്പടമാണെന്ന് തോന്നുന്നു, പപ്പടമാണോ? ചവിട്ടിക്കൂട്ടുന്ന പപ്പടം പോലത്തെ ഏതൊരു ജന്തു. ഓക്കെ, അവൻ ആരാണെന്ന് എനിക്കറിയില്ല. ഐ മീൻ പപ്പടം അങ്ങടെയാണ്. ഓക്കെ, നെക്സ്റ്റ്. കൈയിട്ടിളക്കണ കുഞ്ഞിരാമ മാവാടാ. പിന്നെ ഇത്രയും വലിയ അണ്ടാവിൽ പിന്നെ കറണ്ട് ഇട്ടിളക്കാൻ പറ്റൂ. കൈയിട്ട് ഇങ്ങനെ ഞെവിടില്ല. പശുവിന് കാടി കൊടുക്കുന്നവർക്ക് ഇങ്ങനെ ഇട്ട് ഇളക്കിയാലേ പറ്റുള്ളൂ. അത് കളിയും ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തില്ല ഡാഡി ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. അടുത്ത ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ നോട്ട് റിയൽ GB സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മറക്കരുത്.